ഹായ്, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ബാങ്ക് ലോൺസ് വെയ്വറും ബാങ്ക് ലോൺസ് റൈറ്റ് ഓഫും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കഴിഞ്ഞ ആഴ്ച ആയിരുന്നാണ് പേപ്പറിലെല്ലാം ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. അത് മലയാളം പേപ്പറിൽ എക്സ്പെഷ്യലി അവർ പറഞ്ഞു 60,000 crores ബാങ്ക് ലോൺ റൈറ്റ് ഓഫ് ചെയ്തു, എഴുതി തള്ളി. ഈ എഴുതി തള്ളൽ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് പല ആൾക്കാർക്ക്, ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഇത്രയും 60,000 crores ബാങ്കുകൾ വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അത് ആ റൈറ്റ് ഓഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാള പദം എന്ന് പറഞ്ഞാൽ എഴുതി തള്ളുക എന്നാണ്. പക്ഷെ അതിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ്, അതിൻ്റെ ബാക്ക് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെയാണ് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലും ന്യൂസ് പേപ്പറിലും എല്ലാം തന്നെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ബാങ്ക് ലോൺസ് വെയ്വറും ബാങ്ക് ലോൺസ് റൈറ്റ് ഓഫും തമ്മിലുള്ള ഡിഫറൻസ്. സോ ദി റിയാലിറ്റി ഓഫ് ന്യൂസ് ഇൻ ദി റീസെന്റ് ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞേക്കുന്ന 68,000 crore rupees വായ്പ ബാങ്ക് എഴുതി തള്ളാൻ പോകുന്നു. അപ്പോൾ ഇത് കണ്ട ജനങ്ങൾ വിചാരിച്ചു 68,000 crore rupees ഈ റിച്ചർ ക്ലാസ് ഈ ബാങ്കിങ് ഫ്രോഡ്സിൻ്റെ ലോൺസ് ബാങ്ക് എഴുതി തള്ളുമെന്നാണ്. ബാക്കി പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ലോൺസ് ബാങ്ക് കറക്റ്റ് റിക്കവറി ചെയ്യുകയും ഇവരുടെ ലോൺസ് എഴുതി തള്ളാണ്. അപ്പോൾ ആ റൈറ്റിംഗ് ഓഫ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ എഴുതി തള്ളുക എന്നുള്ള, മലയാളത്തിൽ അതിനൊരു വേറൊരു വേർഡില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൈറ്റിംഗ് ഓഫ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ 68,000 crore rupees വായ്പ ബാങ്ക് തിരിച്ചു പിടിക്കും. അതിനും വേണ്ടിയുള്ള ആസ്തി ബാങ്ക് അവരെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് റിക്കവറി പ്രോസസ്സ് വഴി ബാങ്ക് തിരിച്ചു വാങ്ങുന്നതാണ്. അപ്പോൾ ബാങ്ക് നോൺ പെർഫോമിംഗ് ആസെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നോൺ പെർഫോമിംഗ് ആസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ആവുന്ന ലോൺസ്, ഡിഫോൾട്ട് ആവുന്ന ലോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലും പലിശയും അടയ്ക്കാത്ത ലോൺസ്. അപ്പോൾ 90 days ആവുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ലോൺ 90 days അത് ഡിഫോൾട്ട്, ഐ മീൻ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ അടയ്ക്കാതെ വരുമ്പോൾ അതിനെ NPA ആയിട്ട് മാറ്റും. അപ്പോൾ ആ NPA ആയിട്ട് മാറ്റുന്നതിനാണ് റൈറ്റ് ഓഫ് എന്ന്. പക്ഷേ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും ബാങ്ക് അതിൻ്റെ റിക്കവറി പ്രോസസ്സ് ചെയ്ത് ആ പൈസ ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്യൂജിറ്റീവ് ബിസിനസ്മാൻ, ഇവിടെ രണ്ടുപേരാണ് ഫ്യൂജിറ്റീവ് ബിസിനസ്മാൻസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കോടതികൾ മുദ്ര കുത്തിയിരിക്കുന്നത്. വിജയ് മല്യ ആൻഡ് നീരവ് മോഡി, നിങ്ങൾക്കെല്ലാം അറിയാം ഇവർ രണ്ടുപേരും ബാങ്കിങ് ഫ്രോഡ്സ് കാണിച്ചിട്ട് പുറത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്ത് പോയ ആൾക്കാരാണ്. അപ്പോൾ റീസെൻ്റ്ലി വിജയ് മല്യ നേരത്തെ ഫ്യൂജിറ്റീവ് ബിസിനസ്മാൻ ആയിട്ട് കോടതി ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നീരവ് മോഡിയെ ഇപ്പോൾ റീസെൻ്റ്ലി സ്പെഷ്യൽ കോർട്ട് ഇൻ മുംബൈ ഡിക്ലെയർഡ് ആസ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ. അപ്പോൾ ഒരു ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് തന്നെ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് 2018. ഈ ആക്ട് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സിനെ ഡിഫൈൻ ചെയ്യണുണ്ട്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡറായിട്ട് ഒരാളെ മുദ്ര കുത്തിക്കഴിഞ്ഞാൽ അയാളെ എന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഈ പറയുന്ന അയാൾ ഫ്രോഡായിട്ട് പറ്റിച്ചുകൊണ്ട് പോയ കാശ് നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്യാമെന്നുള്ള, ഇപ്പോൾ രണ്ട് ആൾക്കാരെയാണ് ഫ്യൂജിറ്റീവ് ബിസിനസ്മാൻസ് ആയിട്ട് കോടതി പറഞ്ഞേക്കണം. അത് വിജയ് മല്യയും നീരവ് മോഡിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂസ് ഇപ്പോൾ റൈറ്റ് ഓഫ് 60,000 crores എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ലോൺസും ഇൻക്ലൂഡഡ് ആണ്. ഈ ലോൺസ് റൈറ്റ് ഓഫ് ചെയ്തെന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള പദം നമ്മൾ കേൾക്കുമ്പോൾ എഴുതി തള്ളുന്നതാണ്. ബട്ട് അത് എഴുതി തള്ളുകയല്ല, ആ പൈസ ബാങ്കിന് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, ലോൺ വേവിംഗ് ഉണ്ട്, ലോൺ റൈറ്റ് ഓഫ് ഉണ്ട്. ഈ ലോൺ വേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്, ലോൺ എന്നേക്കുമായി നമ്മൾ ഉപേക്ഷിക്കുകയാണ്, നമുക്കത് തിരിച്ച് കിട്ടത്തില്ല. ഇപ്പോൾ ലോൺ വേവിംഗ് ചെയ്തു കൊടുക്കുന്നത് ഫാർമേഴ്സ്, അതുപോലെ അഗ്രികൾച്ചറൽ ലോൺസ് എടുക്കുന്ന ആൾക്കാരാണ്. അത് മാർജിനലൈസ്ഡ് സൊസൈറ്റിയാണ്, അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ലോൺസ് എഴുതി, ഐ മീൻ ഈ ലോൺ വേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടത്തില്ല, ആ ലോൺസ് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റത്തില്ല.
അപ്പോൾ അത് വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സിൻ്റെ അഗ്രികൾച്ചറൽ ലോൺസൊക്കെയാണ് അങ്ങനെ വേവ് ചെയ്യുന്നത്. അപ്പോൾ വേവ് ചെയ്യുന്ന ഇതൊക്കെയാണ് ഇവരെ ഫാർമേഴ്സാണ്. ഇതിൻ്റെ കോസ്റ്റ് വേവ് ചെയ്ത് ബാങ്കിന് ഇതിൻ്റെ നഷ്ടം വരില്ല. ബാങ്കിൻ്റെ നഷ്ടം ആർ ബി ഐയും ഗവൺമെൻറ്റും കൂടി ബാങ്കിൻ്റെ നഷ്ടങ്ങൾ തിരിച്ചു കൊടുക്കും, റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ ആർ ബി ഐയും തിരിച്ചു കൊടുക്കും വേവ് ചെയ്ത് കഴിഞ്ഞാൽ. സോ വേവിങ് വഴി അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. അവർ വേവ് ചെയ്ത എമൗണ്ട് ഓഫ് ലോൺസ് അവർക്ക് തിരിച്ചു കിട്ടും ഫ്രം ദി ഗവൺമെൻറ് ആൻഡ് ആർ ബി ഐ. ലോൺ റൈറ്റ് ഓഫ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. ലോൺ വേവിങ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ലോൺ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ബേസിക് കമ്മിറ്റി നോംസ് വെച്ചിട്ട് 90 days 90 ദിവസം ഒരു ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റോ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ ആ ലോൺസിനെ എൻ പി ആയിട്ട് മാറ്റും. അപ്പോൾ ഇങ്ങനെ എൻ പി ആയിട്ട് മാറ്റുന്ന ലോൺസ് എപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 quarters, അതായത് ഒരു എൻ പി എന്ന് പറഞ്ഞാൽ 90 days, അങ്ങനെ 3 90 days എന്ന് പറഞ്ഞാൽ 270 days. 270 days ഡിഫോൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോൾട്ട് വരുന്ന ലോൺസിന് റൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ബാങ്കിൻ്റെ റൂൾ. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത ലോണാണ് ഈ 68,000 crores. ഈ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവർ വച്ചേക്കുന്ന ഈ ബൊറോവേഴ്സ് വച്ചേക്കുന്ന അസറ്റ്സിനെ റിക്കവർ ചെയ്ത് അസറ്റ് വിറ്റിട്ട് ബാങ്കിന് ബാങ്കിൻ്റെ കാശ് റിക്കവർ ചെയ്യാമെന്നുള്ള പ്രോസസ്സാണ്. അത് ലീഗലി ബാങ്ക് ചെയ്യും. അങ്ങനെ ബാങ്ക് 68,000 നഷ്ടപ്പെടുത്തുന്നില്ല. ഈ ഒഫൻഡേഴ്സ് ഈ ഫ്രോഡ്സിന് വേണ്ടിയിട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്ന, ബാങ്ക് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ബാങ്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുശേഷം ബാങ്ക് അതിൻ്റെ റിക്കവറി പ്രൊസീജിയേഴ്സ് എടുക്കുകയും ബാങ്ക് ഈ ലോൺസ്, അതായത് ഈ 68,000 crores ലോൺ എടുത്തവരുടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ബാങ്കിൽ വച്ചിട്ടുണ്ട്. ആ സെക്യൂരിറ്റിന്മേലെ ബാങ്ക് റിക്കവറി പ്രോസസ്സ് നടത്തും, പ്രൊസീജിയേഴ്സ് നടത്തും. ആ റിക്കവറി പ്രൊസീജിയേഴ്സിൽ നിന്ന് ബാങ്കിന് തിരിച്ചു കിട്ടുമ്പോൾ അത് ബാങ്കിൻ്റെ പ്രോഫിറ്റായി മാറുകയാണ്. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് പിന്നെയും ഒരു ലുക്സ് ലൈക്ക് എ റോസി പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 crore എടുത്ത ആൾ 50 lakhs തിരിച്ചു തന്നു, 50 lakhs തിരിച്ചു തന്നു, 50 lakhs തന്നിട്ടില്ല. സോ ഈ 50 lakhsന് അയാളുടെ റിക്കവറി പ്രോസസ്സ് നടക്കും. പക്ഷേ 50 lakhs ബാങ്ക് എന്ത് ചെയ്യും, ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ പി എയുടെ റൂളാണ്, അത് ബേസിക് കമ്മിറ്റി നോംസ് ആണ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. 3 consecutive ആയിട്ടുള്ള ക്വാർട്ടേഴ്സിൽ ഇതുപോലെ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ദറ്റ് ലോൺസ് ഓട്ടോമാറ്റിക്കലി ബി റിട്ടേൺ ഓഫ്, അങ്ങനെ റിട്ടേൺ ഓഫ് ചെയ്യണം. ബട്ട് ആ പൈസ ബാങ്കിന് റിക്കവറി പ്രൊസീജിയർ വഴി തിരിച്ച് കിട്ടുന്നതാണ്. അതൊരിക്കലും എങ്ങും പോകുന്നില്ല, ബാങ്ക് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബാങ്ക് എഴുതി തള്ളി എന്ന് പറയുന്നത് ശരിയല്ല, ബാങ്കിന് ആ കാശ് തിരിച്ച് കിട്ടും. ബാങ്ക് അതിന് അതിന് ബാങ്കിന് അവകാശമുണ്ട്. അത് ബാങ്കിൻ്റെ റിക്കവറി ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി ബാങ്ക് അത് തിരിച്ചു പിടിക്കുന്നതാണ്. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് പിന്നെ സ്ട്രോങ് ആവും. ഇപ്പോൾ ലോൺ വെയ്വറും ലോൺ റൈറ്റ് ഓഫും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ലോൺ വെയ്വർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലോൺ വെയ്വർ എന്ന് പറഞ്ഞാൽ ബാങ്ക് അവരുടെ ലോൺസ് സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ ബാങ്കിന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടണം. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഗവൺമെൻറ്റിൽ നിന്നും ആർ ബി ഐ നിന്നൊക്കെ കിട്ടുമ്പോൾ, അല്ല അവരുടെ ആവശ്യപ്രകാരമാണ് ബാങ്ക് വേവ് ചെയ്ത് കൊടുക്കുന്നത്. വേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണീസ്, അതായത് ആ ബോറോ ചെയ്ത ആൾക്കാർ തിരിച്ചടക്കേണ്ട കാര്യമില്ല, അവരുടെ ബാധ്യത തീർത്തു കൊടുക്കുകയാണ്. അപ്പോൾ ബാങ്കിന് അവിടെ അവർക്ക് ബാങ്കിന് വരുന്ന നഷ്ടം ഗവൺമെൻറ്റും ആർ ബി ഐയും ചേർന്നിട്ട് പരിഹരിക്കപ്പെടുന്നുണ്ട്. അതേസമയത്ത് റൈറ്റ് ഓഫ്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഡിബേറ്റ് റൈറ്റ് ഓഫ് ആണ്. 68,000 crores റിട്ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ ആൾക്കാരെല്ലാം പാനിക്കായി, പാവപ്പെട്ട ആൾക്കാർക്ക് ബാങ്കൊന്നും ചെയ്യുന്നില്ലല്ലോ, ഈ കാശുകാരുടെ ലോണെല്ലാം എഴുതി തള്ളുവാണല്ലോ. അപ്പോൾ അതൊരു സെനേറിയോ, ബാങ്കിൻ്റെ ഒരു പ്രോസസ്സാണ്. അത് ബാങ്ക് എങ്ങും ആ ബാങ്കിൻ്റെ കാശ് എങ്ങും പോകുന്നില്ല, ബാങ്ക് റിക്കവറി ചെയ്ത് ബാങ്ക് അവരെ നിന്ന് ഈടാക്കും. ആ ലീഗൽ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഈ ഫ്യൂജിറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഫ്രോഡ്സ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് തന്നെ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കയ്യിൽ നിന്നെല്ലാം ബാങ്ക് അവരുടെ അസറ്റ് ബാങ്കിൽ ഈടുവച്ചിട്ടുണ്ട്. അത് ബാങ്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് അവരുടെ ബാലൻസ് ഷീറ്റ് ബാങ്ക് സ്ട്രോങ് ആക്കും. അപ്പോൾ ഒരു പ്രോസസ്സ്, ഒരു ബാങ്കിൻ്റെ ഒരു പ്രൊസീജിയർ വഴി ഉണ്ടാവുന്ന റിട്ടേൺ ഓഫ് ആണ്. ഇപ്പോൾ 3 consecutive ആയിട്ടുള്ള 90 days, അതായത് 270 days കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിൻ്റെ ലോൺസ്
ഡിഫോൾട്ടഡ് ആയിട്ടുള്ള ലോൺസ് റിട്ടേൺ ഓഫ് ചെയ്യണം എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു റൂളാണ്. ആ റൂള് പ്രകാരമാണ് ഇത് റൈറ്റ് ഓഫ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ബാങ്കിന് അവരെ കയ്യിൽ നിന്ന് ഇത് റിക്കവറി ചെയ്ത് അത് തിരിച്ചെടുക്കുന്നതാണ് ബാങ്ക്. അപ്പോൾ ഇതാണ് റൈറ്റ് ഓഫും വെയ്വറും തമ്മിലുള്ള ഡിഫറൻസ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.